സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയിമാരെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുവാൻ പോകുന്ന വൈസ്രോയിയാണ് ആണ് ചെംസ്ഫോർഡ് പ്രഭു ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വൈസ്രോയിയാണ് ചെംസ്ഫോർഡ് പ്രഭു ആനി ബസന്റും ബാലഗംഗാധര തിലകനും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനം രാജ്യത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ചു കോൺഗ്രസിലെ വിഭാഗങ്ങളായ മിതവാദികളും തീവ്രവാദികളും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനത്തിൽ ഒരുമിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും ലഖ്നൗ ഉടമ്പടിയിലൂടെ ധാരണയെത്തി ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് ചെംസ്ഫോർഡ് പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയും ഇക്കാലത്ത് പിറവികൊണ്ടു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരനിൽ നടത്തി വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് ചെംസ്ഫോർഡ് പ്രഭുവാണെന്ന് ഓർമ്മിക്കുക എസ് പി സിൻഹ ബീഹാറിൽ ഗവർണറായി മദൻ മോഹൻ മാളവ്യ ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ സാൻഡ്ലർ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഈ സമയത്തൊക്കെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് ചെംസ്ഫോർഡ് പ്രഭുവാണ് മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ അഥവാ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെ കാലത്തെ സുപ്രധാനമായ ഭരണ പരിഷ്കാരമായിരുന്നു പി സി ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു കാര്യമാണിത് ഈ വർഷം എപ്പോഴും ചോദിക്കാറുണ്ട് മോണ്ടേഗു ചെംസ്ഫോർഡ് ബോർഡ് ഭരണപരിഷ്കാരം നടത്തിയ വർഷം ഏതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് ഏത് വൈസ് കാലത്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക ഇതിന്റെ ഫലമായാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിലവിൽ വന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പല സംഭവ വികാസങ്ങൾക്കും ചെംസ്ഫോർഡ് പ്രഭു സാക്ഷിയായി റൗലറ്റ് ആക്ടിനെതിരെ ജനഭിപ്രായം ഉയർന്നതും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിലെ അമൃതസറിലെ ജാലിയൻ വാലാബാഗിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനു നേരെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ വെടിവെപ്പ് നടത്തി അനേകം നിരപരാധികളെ കശാപ്പ് ചെയ്തതും ഇക്കാലത്തായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കുവാൻ ബ്രിട്ടീഷ് സർക്കാർ ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചു ഇതിനു മുമ്പും ഒരു ഹണ്ടർ കമ്മീഷൻ ഉണ്ട് അത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഹണ്ടർ കമ്മീഷനാണ് ഓർത്തുവെക്കുക ഒന്നാം ലോക മഹായുദ്ധത്തിന് തിരശീല വീണത് ചെംസ്ഫോർഡ് പ്രഭുവിന്റെ കാലത്തായിരുന്നു യുദ്ധാനന്തരം തുർക്കി സുൽത്താന്റെ പദവിക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയത് മുസ്ലിങ്ങളെ ശുഭിതരാക്കി അവർ ഗിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചു ഗാന്ധിജിയും ഗിലാഫത്ത് പ്രസ്ഥാനത്തെ അനുകൂലിച്ചു ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം ആരംഭിച്ചത് ചംസ്ഫോർഡ് പ്രഭുവിന്റെ കാലത്തിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് തൊഴിലാളി വർഗത്തിന്റെ ആദ്യത്തെ സംഘടനയായ അഖിലേന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അഥവാ എ ഐ ടി യു സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ബോംബെയിൽ രൂപം കൊണ്ടു കൂട്ടുകാരെ ചെംസ്ഫോർഡ് പ്രഭുവിനെക്കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെംസ്ഫോർഡ് പ്രഭുവിനെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന കൂടുതൽ കാര്യങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം